ഡിസിസി പുനസംഘടന കഴിഞ്ഞതിനു ശേഷം കോൺഗ്രസ്സിൽ വൻതോതിൽ അഭ്യന്തര കലഹമാണ്. ആ കലഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ എത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെതിരെയാണ് പടയൊരുക്കം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ സംസ്ഥാന വക്താവായി നിയമിച്ചതിനു പിന്നിൽ ഷാഫിക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. കോൺഗ്രസ്സിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുക്കാൻ കെസി വേണുഗോപാൽ ശ്രമം നടത്തുന്നതായാണ് ഗ്രൂപ്പുകളുടെ പരാതി. എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ഷാഫി പറമ്പിൽ വിശദീകരിക്കുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താവായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുനെ നിയമിച്ചതിനു പിന്നാലെയാണ് ഗ്രൂപ്പുകൾ ഷാഫിയുമായി അടഞ്ഞത്. അർജുൻ ഉൾപ്പെടെ 5 പേരെ വക്താവായി നിയമിച്ചതിനു പിന്നിൽ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിന് പങ്കുണ്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ വിമർശനം ഉയർന്നിരുന്നു. കോൺഗ്രസിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം പിടിച്ചെടുക്കാൻ കെസി വേണുഗോപാൽ ശ്രമിക്കുന്നതായും ഗ്രൂപ്പുകൾക്ക് പരാതിയുണ്ട്. ആരോപണം നിഷേധിച്ച ഷാഫി പറമ്പിൽ കെസി വേണുഗോപാലിനെ വിഷയത്തിൽ വലിച്ചഴിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞു. നേരത്തെ നേതാക്കളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ദേശീയ നേതൃത്വം തീരുമാനം മരവിപ്പിച്ചത്. നിയമനം തന്റെ അറിവോടെ അല്ലെന്ന് ഷാഫി പറമ്പിലിന്റെ വിശദീകരണം ഗ്രൂപ്പുകൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ എ ഗ്രൂപ്പുമായി അകന്ന ഷാഫിയെയും തിരുവഞ്ചൂരിനെയും AI ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നതായും ആക്ഷേപമുണ്ട്. അതേസമയം കോൺഗ്രസിലെ വിഭാഗീയത പോഷക സംഘടനകളിലേക്ക് വ്യാപിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് KPCC നേതൃത്വം. വിഭാഗീയത കൈവിട്ടു പോകാതിരിക്കാൻ കെസി വേണുഗോപാൽ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാൽ പറഞ്ഞു. പരസ്പരം കലഹിച്ച് കളയാൻ സമയമില്ലെന്നും പാർട്ടിയിലെ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും വേണുഗോപാൽ പറഞ്ഞു. കണ്ണൂരിൽ DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ. വിമർശനങ്ങൾക്ക് സ്വയം ലക്ഷ്മണരേഖ വേണമെന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കെ സുധാകരൻ വിശ്വാസത്തിലെടുക്കുമെന്നും കെസി വേണുഗോപാൽ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് കോൺഗ്രസ് ശൈലി. തനിക്കൊരു പ്രത്യേക ഗ്രൂപ്പ് എന്നത് ഭാവനാ സൃഷ്ടിയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ്സാണ് തൻ്റെ ഗ്രൂപ്പ്. ജനാധിപത്യ ശൈലിയുള്ള എതിരഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഉമ്മൻചാണ്ടിക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. DCC അധ്യക്ഷ നിയമനത്തിൽ ഉണ്ടായ വിവാദങ്ങളിൽ എടുത്ത നടപടികളിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന് കെസി വേണുഗോപാൽ പിന്തുണ നൽകുകയും ചെയ്തു. കണ്ണൂർ DCCയുടെ പുതിയ ആസ്ഥാന മന്ദിരം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാൽ, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. അതേസമയം DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ KPCC പുനഃസംഘടനയുടെ പ്രാഥമിക ചർച്ചകൾക്ക് കണ്ണൂരിൽ തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാൽ, വർക്കിംഗ് പ്രസിഡന്റുമാരായ ടി സിദ്ദിഖ്, PT തോമസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ കൂടിക്കാഴ്ച നടത്തും. DCC പുനഃസംഘടനയ്ക്കായി ജില്ലാ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി രൂപീകരിക്കും. ഇവർക്ക് DCC ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കി KPCC പ്രസിഡന്റ് സമർപ്പിക്കാം. ഇതിനുശേഷം പ്രസിഡന്റാണ് അന്തിമ തീരുമാനമെടുക്കുക. പട്ടികയിലെ അതൃപ്തിയെ തുടർന്ന് KPCC നേതൃത്വമായി സഹകരിക്കേണ്ടെന്ന് നേരത്തെ ഗ്രൂപ്പ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നായിരുന്നു മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടത്.